ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ 6 വിക്കറ്റിന് വിജയം നേടിയിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും 3 ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയക്കെതിരെ ജയിച്ച് തട്ടകത്തിലെ തരുത്ത് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. എത്രയൊക്കെ മുന്നൊരുക്കം നടത്തിയാലും തങ്ങളുടെ സ്പിന്നർമാർ കീഴ്പ്പെടുത്തുക പ്രയാസമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇപ്പോഴും ശരാശരിയിൽ മാത്രം നിൽക്കുകയാണെങ്കിലും ബൗളർമാർ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു. ഇന്ത്യയുടെ മുൻ നായകനും സൂപ്പർ താരവുമായ വിരാട് കോഹ്ലി വലിയൊരു പ്രകടനമല്ല ബാറ്റിങ്ങിൽ കാഴ്ചവെച്ചത്. ടെസ്റ്റിൽ 3 വർഷത്തിലേറെ ഒരു സെഞ്ചുറി പോലുമില്ല. ഡൽഹി ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ 44 റൺസ് നേടിയ കോഹ്ലി രണ്ടാം ഇന്നിംഗ്സിൽ 20 റൺസ് എടുത്താണ് പുറത്തായത്. ബാറ്റിങ്ങിൽ പഴയ പ്രതാപമില്ലെങ്കിലും ബമ്പർ റെക്കോർഡ് സ്വന്തമാക്കിയാണ് കോഹ്ലി മടങ്ങിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 26 റൺസ് എന്ന നേട്ടമാണ് കോഹ്ലി സ്വന്തം പേരിനൊപ്പം ചേർത്തിരിക്കുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ പിന്നിലാക്കിയാണ് കോഹ്ലി ഈ നേട്ടത്തിലെത്തിയിരിക്കുന്നത്. 543 ഇന്നിംഗ്സിലാണ് ഈ നേട്ടത്തിലേക്ക് എത്താൻ കോഹ്ലിക്ക് വേണ്ടി വന്നത്. 53.64 ശരാശരിയിലാണ് കോഹ്ലിയുടെ പ്രകടനം. സച്ചിൻ 570 ഇന്നിംഗ്സിൽ നിന്നാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മുൻ ഓസീസ് നായകൻ റെക്കി പോണ്ടിങ് 588 ഇന്നിംഗ്സിൽ നിന്നും ഈ നേട്ടത്തിലെത്തിയപ്പോൾ മുൻ ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ ഓൾറൗണ്ടർ ജാക്ക് കാലിസ് 596 ഇന്നിംഗ്സിലൂടെയാണ് ഈ നഴുകലെ പിന്നിട്ടത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ റൺ വേട്ടക്കാരിൽ വിരാട് കോഹ്ലി നിലവിൽ 6ാം സ്ഥാനത്താണ്. 34,357 റൺസുമായി സച്ചിൻ തലപ്പത്ത് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് മുൻ ശ്രീലങ്കൻ നായകൻ കുമാർ സംഗക്കാരിയാണ്. 28,016 റൺസാണ് സംഘകാരിക്കുള്ളത്. റിക്കി പോണ്ടി, മഹേള ജയവർദ്ധന, ജാക്ക് കാലിസ് എന്നിവരാണ് കോഹ്ലിക്ക് മുന്നിലുള്ളത്. ഇതേ ഫോമിൽ കോഹ്ലി തുടർന്നാൽ ഇവരെ പലരെയും കോഹ്ലി കവറിയെടുക്കുമെന്ന് ഉറപ്പാണ്. ഇതിൽ സച്ചിൻ്റെ റെക്കോർഡ് എത്തിപ്പിടിക്കുക കോഹ്ലി സംബന്ധിച്ച് കടുപ്പമാവും.